Welcome back to my YouTube channel. I am going to play the game. എന്റെ മോനെ ഗൈസ് നമ്മള് ബാക്ക് നോ ഫ്രണ്ട് നോ എവിടെ നോക്കിയാ അടി ഉണ്ടല്ലോ ശിവനെ ഇത് ഏത് ജില്ല ഗൈസ് ഇനി നമ്മൾ മാത്രം ഇനി അവശേഷിക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇനി ഹെഡ് കൊടുക്കുക അല്ലാണ്ട് വേറെ ഒരു വഴിയില്ല അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോകാം അല്ലെങ്കിൽ നമുക്ക് വെറുതെ അടി കിട്ടും ഓക്കെ അപ്പോൾ നമുക്കുള്ള അടി വരുന്നുണ്ട് അവർ അച്ഛ എൻ്റെ മോനെ ഗൈസ് നമ്മൾ എന്തായാലും ഗൈസ് എന്താ നമ്മുടെ കൺട്രോൾ എന്ത് പണിയാണോ കാണിച്ചേ എന്തായാലും കൈവിട്ട് പോയിരിക്കുകയാണ് നമ്മുടെ കളി അപ്പോൾ ഒന്നോ ഒരു മാച്ച് അവന്മാർ എടുത്തിരിക്കണം പിന്നെ നമ്മുടെ ഗൈസ് ഞാൻ ഇപ്പോൾ ഫമാസ് എടുക്കണേ എം പി ഫൈവ് എടുക്കുന്ന ഗൈസ് നമ്മൾ എന്നൊരു കാര്യം പറയണം ഗൈസ് സാധാ എം പി ഫൈവ് ഇടാകുമ്പോൾ ഒരു വെടി വെച്ചാൽ ഒരു വട്ടം നമ്മുടെ ആ ബുള്ളറ്റ് ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ജസ്റ്റ് ഒരു ഇത് മാത്രമേ പോകത്തുള്ളൂ ബട്ട് ഫമാസ് ഒരു വട്ടം ക്ലിക്ക് ചെയ്താൽ ഫോർ ബുള്ളറ്റ്സ് വരെ പോകണം അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ ക്ലാഷ് കോഡ് റാങ്ക്ഡ് മാച്ചായാലും ഏത് മാച്ചായാലും നമ്മൾ ഫമാസിനെ ഒന്ന് ഉൾപ്പെടുത്താൻ പോവാണ് കാരണം ഇത്രയും സ്കിൽ മീൻസ് ഇത്രയൊരു കുറഞ്ഞ പൈസയ്ക്ക് ഇത്രയും നല്ലൊരു ഗണ്ണ് കിട്ടിയിട്ട് നമ്മളതിനെ പുച്ഛിച്ചു ഗൈസ് പുച്ഛിച്ചു ഡാർക്ക് സീനാണല്ലോ ആരെയും കാണാനില്ലല്ലോ എന്തുപാടേ ഇത് എന്തിനാണ് ഇത് എൻ്റെ മോനെ ഗൈസ് ഇടയ്ക്കിടയ്ക്ക് ഈ കോബ്രൻ്റെ കോബ്രയല്ല ഗൈസ് ഫമാസ് യാ സെറ്റാണ് ഇതിനോട് ആള് വരുന്നുണ്ട് എൻ്റെ മോനെ ഗൈസ് ഹെഡിട്ട് ഗൈസ് തോംസൺ ആണ് ഓക്കെ ഗൈസ് സോളോ വേഴ്സസ് ട്രിപ്പിൾ ആണോ എടാ ബാക്ക് അടിക്ക് ബാക്ക് എടാ എൻ്റെ മോനെ ഗൈസ് നമ്മൾ ഹെഡിട്ട് ആയിരിക്കുകയാണ് രണ്ട് കളി വിട്ട് പോയി ഗൈസ് വിട്ട് കളയണം എന്ന് പറയാൻ ഇതിൽ എളുപ്പമല്ല കാരണം നമ്മുടെ റാങ്കാണ് നമ്മൾ റാങ്ക് വെച്ചിട്ടാണ് കളിക്കുന്നത് അപ്പോൾ നമ്മൾ പവർഫുൾ ഗണ്ണാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് എടുക്കാൻ നോക്കിയത് ഇത് കട്ടായി പോയോ ചില സമയത്ത് ബഗ്സ് മീൻസ് ചില സമയത്ത് നെറ്റ് ലോഡാകുന്ന സീൻ കൊണ്ട് നമ്മളിപ്പോൾ 1600 രൂപയ്ക്ക് ഒരു എം പി ഫൈവ് ഒരു M10 കൂടി എടുക്കാൻ സാധിക്കും ജസ്റ്റ് M10 കാശ് കൊണ്ട് രണ്ട് ഗണ്ണ് എടുക്കാം കാരണം നെറ്റ് സ്ലോ ആണ് അല്ലാതെ സാധാരണഗതിയിലൊന്നും എടുക്കാൻ സാധിക്കില്ല സാധാരണ അർത്ഥം യു അല്ല സക്സസ്ഫുള്ളി പർച്ചേസ്ഡ് നോട്ട് ഇനഫ് മണി എന്ന് കാണിക്കും ഇപ്പോൾ അലോക്ക് ഉണ്ട് ഗൈസ് എനിക്ക് ഈ വയർലെസ് ലൈഫ് വല്ലാതെ ഇഷ്ടമാണ് കാരണം ഇതിൽ എൻ്റെ മോനെ ഗൈസ് നമുക്കൊരു തന്നെ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ ചെക്കൻ ഇനി അവനെ പോയി എന്നാ പണ്ടു വേന്ന് പുരിയലെ എൻ്റെ മോനെ ഗൈസ് ഇതൊക്കെ എവിടെയാണോ ഉത്ഭവിക്കണേ നിങ്ങളൊക്കെ എൻ്റെ മോനെ ഗൈസ് നമ്മളിപ്പോൾ ലൈഫ് മുഖ്യം ബിഗിലേ ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ രക്ഷപ്പെടാം എൻ്റെ മോനെ ഗൈസ് തോംസൺ കിട്ടിയിരിക്കുകയാണ് ഇനി ഒരാൾ മാത്രം അവൻ്റെ ടീമിൽ അവശേഷിക്കുന്നുള്ളൂ നീ നമ്മളടിച്ചോടാ ഇപ്പൊ എപ്പിടി എടോ ചേട്ടാ അടിക്കല്ലേ എൻ്റെ മോനെ ഗൈസ് സീനാണ് ആരെയും കാണാനില്ല അവൻ പെട്ടിയിലായി എൻ്റെ മോനെ ഗൈസ് പിന്നെ എവിടെ നിന്നാണോ ഇവിടെ നിനക്കൊക്കെ എങ്ങനെയാടാ കാണുന്നേ അപ്പോൾ ഗൈസ് ഗൈസ് നമ്മുടെ ഇത് ഓഫായി പോയ റെക്കോർഡിങ്ങും ഓക്കെ മാൻ അപ്പൊ നമുക്ക് നോക്കാം ഗൈസ് ഇവന്മാരിത് എവിടെയാണോ ഒളിച്ചിരിക്കുന്നത് എവിടെയാണ് ഇത്ര കവർ പിടിച്ചിരിക്കണേ ഗൈസ് ഇവൻ എവിടെയൊക്കെയാ അടിച്ചു നോക്കുന്നുണ്ട് പക്ഷെ
എവിടെയും കിട്ടുന്നില്ല, ഇനി ഇപ്പോഴും എപ്പോഴെങ്കിലും ആണോ? ശിവനെ, ഇത് ഏത് ജില്ല? ഓക്കെ മാൻ, അപ്പോൾ അവൻ എലിമിനേറ്റ് ആയി പോയിണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ ആസ്ക് ആസ്ക് എന്ന് പറഞ്ഞത് പ്ലെയറാണ് കില്ലാടി കളി കളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് തന്നെ മതി, ഈ ഒരു കോമ്പിനേഷൻ. M10 ബുള്ളറ്റ്സ് ഉണ്ടോ? എന്നാ പിന്നെ എന്ത് ബുള്ളറ്റ്സ് മുഖ്യം ബിക്കില്ലേ? അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്. നമ്മുടെ നമുക്ക് എൻ്റെ മൂന്ന് ഗൈസ് പിന്നെ ഒന്ന് അയ്യോ, വെസ്റ്റ് ലെവല് 1 ആണ്. നമ്മൾ 3 എടുത്തിട്ട് ബെലസാണ്. അപ്പോൾ യാ ഗൈസ്, ഇവിടെ MP5 ആണ് തോന്നുന്നു. യാ അതന്നെ നമുക്ക് നമ്മുടെ ഫമാസ് മിസ്സായല്ലോ. എന്തു ആടെ ഇത്, നമ്മുടെ M10 എടുത്തപ്പോൾ ആ ഫമാസിൻ്റെ കാര്യം മറന്നതൊന്നും അല്ല. ഫമാസ് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ കയറിപ്പോയി അടിച്ചിടാൻ പോവാണ് എല്ലാത്തിനെയും. ഇവിടെ എവിടെ നാടോ അടി, എവിടെ നാടോ അടി, എവിടെ നാടോ പൊന്നു മോനെ അടി. പിന്നല്ല ഇപ്പടി ഇതാ ഇപ്പടി എൻ്റെ മോനെ കേസ്. അവിടെ നമുക്ക് നല്ലവണ്ണം അടി വരുന്നുണ്ട് അവറാച്ച. എൻ്റെ മോനെ, നമ്മുടെ ആസ്കിന് അവന്മാരെ അടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ പിള്ളേരെല്ലാം കൂട്ടി അടിച്ചൊരു പരിവാക്കിയുണ്ട്. ഈ ആസ്കാണ് വീണ്ടും ഒരു കില്ലാടി കളി. ഐ തിങ്ക് ആസ്ക് ഈസ് എ പ്രോ മാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിന് ലോട്ടറി അടിച്ച പോലെ ആയിരിക്കും കളികളുടെ കാര്യം, കളിയുടെ കെട്ടപ്പ് വശം. അപ്പോൾ ആസ്ക് ചെയ്ത് പോകും. നമ്മുടെ പ്ലാറ്റിനം ട്രിപ്പിൾ ആയണ ആസ്ക്, നമ്മുടെ ആസ്ക് പ്ലാറ്റിനം ട്രിപ്പിൾ ആയിരിക്കുകയാണ്. ഇവിടെ ഫമാസ് ആണോ, MP5 ആണോ, ഇതേതാ, ഇതേതാ M4A1 ആണോ? നമുക്കൊന്നും വേണ്ടല്ലോ മോനെ. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്കിത് നമ്മുടെ M10 ടോംസണും മാത്രം കഴിച്ച്. നമ്മളിപ്പോൾ പണ്ടൊക്കെ MP5 ഇല്ലാണ്ട് ഒരു കളി പോലും അനങ്ങില്ലായിരുന്നു എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. ഇപ്പോൾ ആ MP5 കൂടി നമ്മൾ എടുക്കാതെയായി. ഓക്കെ എൻ്റെ മോനെ കേസ്, അതിൻ്റെ അടിയൊക്കെ നമുക്ക് കൊണ്ടോ? എൻ്റെ മോനെ കേസ്, പിള്ളേർ തകർപ്പം കളിയാണ്. ഇവന്മാരിത് എവിടെ നിന്നാണോ അടിക്കുന്നേ? ഓക്കെ ഓക്കെ മാൻ ഗൈസ്, അങ്ങനെ നമ്മള് കേസ്. എൻ്റെ പണം കേസ്, നമ്മൾ പേടിച്ച് ഓക്കെ, നമുക്ക് കുറച്ച് ലൈഫ് വേണം. എടാ അവിടെ നില്ല് 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 നില്ല്, ഈ വൈറസിൻ്റെ ഉള്ളിൽ കയറി നിന്ന് നമുക്ക് ലൈഫ് കിട്ടുണ്ടോ? അതുകൊണ്ടാണ് വൈറൽസ് ബട്ട്. അത് അരവോക്കിന് മാത്രമായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ളൊരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കേട്ടത് അങ്ങനെയാണ്, ബാക്കിയൊന്നും എനിക്ക് അറിയത്തില്ല. ഞാനിങ്ങനെ നോക്കിയപ്പോൾ അലോക്കിൻ്റെ പവറായിരുന്നു അത്. പിന്നെ ഇവൻ അലോക്കാണോ നോക്കട്ടെ ആദ്യം, എന്നിട്ട് നമുക്ക്. ഹിസ് അലോക് മാൻ, അലോക്കമേ അലോകമേ. വുഡ് പെക്കർ അല്ലേ അത്, സ്കാറോ? ഓക്കെ സ്കാർ. ഗൈസ്, അപ്പോൾ നമ്മൾ പവറാണ് പവറാണ് പവർ വരട്ടെ പവർ വരട്ടെ പവർ വരട്ടെ, വല്ല വെടി വരട്ടെടോ, എന്നിട്ട് നിങ്ങളെ തിരിച്ച്. ഓക്കെ മാൻ, എല്ലാവരും കൂടി നമ്മളെ കൂട്ടാതെ പോവാണ്. അധികമായാൽ അമൃതം വിഷം. ഓക്കെ മാൻ, പിന്നല്ല നമ്മളൊരു കി. എൻ്റെ മോനെ ഗൈസ്, ഇതാണോ? ഓക്കെ മാൻ, ഇവിടെ എമിനി ഉണ്ടല്ലോ. എന്താ മോനെ, ബാക്കിന്ന് അടിക്കുകയാണോ? അടിച്ചിടുവാണോ ആൾക്കാരനെ, അടിച്ചിടുവാണോ ആൾക്കാരനെ, അടിച്ചിടുവാണോ ആൾക്കാരനെ? പിന്നല്ല ഗൈസ്, നമ്മളങ്ങനെ ഇവൻ റിവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ടൺ കാണാനില്ല. ഓക്കെ, എന്തായാലും ഒരുപാട് കില്ലെടുത്ത ലിസ്റ്റിൽ നമ്മുടെ പേര്
സ്റ്റേ എന്ന് പ്രാർത്ഥിക്കുന്ന ഗൈസ്. ഇനി ഒരു പ്ലാറ്റിനത്തിൻ്റെ സ്റ്റാർ കൂട്ടി കിട്ടിയാൽ നമ്മളങ്ങനെ ഫുള്ളായിരിക്കണം ഗൈസ്. നമ്മൾ ഇതാണ് നമ്മുടെ പുതിയൊരു ക്യാരക്ടർ, നമ്മുടെ പുതിയൊരു കിറ്റിലെ ക്യാരക്ടർ, കിറ്റിലാണെന്നല്ല 8000 രൂപ മിഡ് റേഞ്ച് ക്യാരക്ടറാണ്, നല്ല ബെറ്റർ മിഡ് റേഞ്ച് സ്മാർട്ട് ഫോൺ പോലെ മിഡ് റേഞ്ച് ക്യാരക്ടർ എടുത്തിരിക്കണേ. അതുകൊണ്ട് നമുക്ക് നല്ലൊരു കിറ്റിലൻ ഇവൻ്റെ ഇത് എനിക്ക് ഐ തിങ്ക് വേണ്ടി എപ്പോഴും M1 87 ഉണ്ടാകും കേട്ടോ ഗൈസ്. പിന്നെ നമ്മുടെ മിർക്കിളാ എന്തോ മൈക്കിളൊന്നും അല്ല ഗൈസ്, വേറെന്തോ ഒരു പേരിങ്ങനെ എപ്പോഴും ഒരു ഞാൻ എടുത്തിട്ടുണ്ടാവണേ. ഇപ്പോൾ ജസ്റ്റ് എനിക്ക് എല്ലാവരുടെയും കണ്ടപ്പോൾ ഒന്ന് മാറ്റണം എന്ന് ഗൈസ്. ഡ്രസ്സൊക്കെ പോയി നോക്കി ഞാൻ വരച്ചു, അതോടുകൂടി ഞാൻ നിർത്തി ഗൈസ്. 499 ഡയമണ്ട്, 599 ഡയമണ്ട്, ഇത് എന്തോ ആടോ എന്ന് ചോദിക്കാൻ പറ്റത്തില്ല ഗറീനക്കാരോട്. അതുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ പറ്റി ചോദിച്ചില്ല പോട്ടെ ഗൈസ്. നമുക്ക് പിന്നെയും വീണ്ടും നമ്മൾ ഇതാ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതേ കൂടെ പോയി എപ്പോഴും നമ്മൾ വെട്ടിക്കൊണ്ട് വെട്ടിയാക്കുകയാണ്. അതുകൊണ്ട് നമ്മളൊന്നൊരു വെറൈറ്റി പിടിച്ചു നോക്കാൻ പോവാണ് ഗൈസ്. ഞാൻ എവിടെ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ നിന്റെ വിധി. ഓക്കെ മാൻ, ഇവനെ ഒരു ഹെഡ് കൊടുക്കാം. ഓക്കെ ഓക്കെ, ഇന്നല്ല നമ്മളോട് കളിക്കുന്നു, അതിനെ കുറച്ച് പൊളിക്കണം. നീയൊക്കെ വളർന്നിട്ടില്ല കൊച്ചേ. കൊച്ചനെ ഇപ്പം നമ്മൾ കൊച്ചനെ പറഞ്ഞു പോയാൽ നമുക്ക് അടി കിട്ടും, ഉറപ്പാണ് കേട്ടോ. അടിമുഖ്യം ബിഗിലെ എൻ്റെ മോനെ കേസ് എന്തായാലും നമ്മൾ നോക്കായി. അരേ റിവൈവ് കറോ ബായ്, റിവൈവ് കറോ. മൈക്കോണെ കണ്ടുപോയിട്ടാമാരെ എന്നാ ചെയ്യാനാണെന്ന് ദൈവത്തിനറിയാം. ഓക്കെ മാൻ ഗൈസ്, എന്തായാലും ഇവൻ്റെ കാര്യം പോക്കാണോ എന്നറിയത്തില്ല. പോക്കാണോ എന്ന് എടാ ബാക്കിലാടോ എനിമി മണ്ടോ ഗൈസ്, ഇവനൊരു മണ്ടോതിരി തന്നെ. അയ്യോ ഉടുകുതേ, കളി കഴിഞ്ഞ് പോയി ഗൈസ്. അലോകനൊക്കെയാണ്, അലോകൻ അലോകൻ ഗൈസ്. എൻ്റെ മോനെ ഗൈസ് കുറച്ച് നമ്മുടെ ഒരു ഗോൾഡ് ഉണ്ട്, അതൊന്നും സീനില്ല. നമുക്ക് ഗോൾഡ് വണ്ണൊക്കെ നമ്മൾ ഒരുപാട് ഇതേപോലെ പ്ലാറ്റിനം ടീമിലൊക്കെ കയറി പോകുമ്പോൾ അവർക്ക് എത്ര ബുദ്ധിമുട്ടാണ് നമ്മൾ മനസ്സിലാക്കണമായിരുന്നു. പക്ഷേ നമുക്ക് നമ്മുടെ ടീംമേറ്റ്സ് ഒരാളെങ്കിലും നന്നായിട്ട് നമുക്ക് കിഡിലിനായി കളിക്കുക, അപ്പം നമ്മൾ ആരെയും കുറ്റം വന്നിട്ട് കാര്യമില്ല. യാ നമ്മളെ ഇതേപോലെ പലവരും പറയുക, ഇവൻ ഇത്ര പ്ലാറ്റിനം എടുത്തിട്ട് എന്താ കളയാടെ കളിക്കുന്നത് ഗൈസ്. ശരിക്കും പൊട്ടൻ്റെ ഓട്ടോ അടിച്ച പോലെ പ്ലാറ്റിനം കിട്ടിയതാണ്, ബാക്കിയൊന്നും നമുക്കറിയില്ല. മാമനോടൊന്നും തോന്നില്ലേ എൻ്റെ മോനെ ഗൈസ്? തോന്നും തോന്നും എൻ്റെ മോനെ. അയ്യയ്യേ ഗൈസ്, നാണക്കേട്, എന്തുവാടാ ഇത്? ഇത് എനിക്ക് എന്നോട് തന്നെ ദേഷ്യം വരുവാണ്. ഇപ്പം 2 kill ഓസി കില്ല അടിച്ചരി, ഓസി അല്ല സ്വന്തം കില്ല്. അരേ റിവൈവ് കറോ ബായ്, റിവൈവ് കറോ ബായ്, ഇതർ റിവൈവ് കറോ ബായ് ഗൈസ്. എന്തായാലും ആ ശരിയാ നമുക്ക് ബൈ. എന്തായാലും ഹിന്ദിക്കാരായിരിക്കും, അതുകൊണ്ട് എൻ്റെ മോനെ ഗൈസ് ഇവിടെ നല്ലവണ്ണം പട്ടച്ചാടി കിട്ടുന്നുണ്ടല്ലോ. എവിടെ നിന്നാണ് മോനെ മോനെ ശിവനെ, ഇതേത് ജില്ല? ശിവൻ്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. പാവം ചക്കൻ ഒറ്റയ്ക്ക് ഇത്രയും 2 പോലത്തെ പിള്ളേരെ മാനേജ് ചെയ്യണമെന്ന് വെച്ചാൽ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം ഗൈസ്. അതാ അതാ അതേം ഇതാ എൻ്റെ മോൻ, ഇവൻ എന്ത് പ്രാന്താണ്? USP ഗൈസ്, ഇവൻ എപ്പോഴും സർവൈവ് ആയിട്ട് ലാസ്റ്റ് വെടികൊണ്ട് മണ്ടത്തരത്തിൽ വെടികൊണ്ട് വടിയാകാൻ ഉസ്താദാണ് കേട്ടോ ഇവൻ. നമുക്ക് 2 കളിച്ചപ്പോഴേക്ക് മനസ്സിലായി. നമ്മൾ MP5 ഗൈസ് MP40 കിട്ടിയുള്ളൂ. MP5 MP40 എടുക്കാൻ വേണ്ടി നമ്മൾ തൊട്ടുമ്പോഴേക്കും അത് കട്ടായി പോയി. ഓക്കെ ബൈ. അപ്പോൾ നമുക്ക് നോക്കാം എൻ്റെ മോനെ ഗൈസ്, ഇതേപോലത്തെ വയർലെസ് ഒക്കെ എപ്പോഴും കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഈ വയർലെസ്സിലൊക്കെ നമുക്ക് ലൈഫ് കൂടും. അതാകുമ്പോൾ നമുക്ക് നിന്ന് ഇവിടെ മെടിക്കിട്ട് കയ്യിൽ വട്ടത്തിരിപ്പിച്ച് കളിക്കേണ്ട കാര്യമില്ല. പട്ടപ്പട്ടാന്ന് 2 എടുത്തതും ഉറുകുതേ. ലല്ല ഒതുങ്ങി നിന്നാൽ നിനക്ക് നല്ലത്. ഓക്കെ എൻ്റെ മോനെ ഗൈസ്, ഇവനെ എന്നാ അടിയാടോ അടിക്കുന്നത്? എന്നാടാ ഞാനും ഗണ്ണൊക്കെ എടുത്തിട്ടില്ലേ ഗൈസ്. നമ്മൾ തന്നെയാണ് നമ്മുടെ ചൂടാകുന്നത്. എന്ത് പറഞ്ഞിട്ട് ഇവൻ അതേം ഇതാണ് ഗൈസ്. ഇവൻ അതിലേറെ കില്ലാടി തന്നെ, ഞാളൊരു കില്ലാടി തന്നെ. ഓക്കെ ഒന്നടിക്കോ രണ്ട് പേരുണ്ട്. നീ എങ്ങോട്ട് അടിച്ച് കയറ്റാണ് മോനെ? ഓക്കെ ഓക്കെ എടാ, അവനെ അടിച്ചു കൊല്ല. എടാ അവിടെ ആളുണ്ട്, അവിടെ ആളുണ്ട്. ഓക്കെ 24 പേരുടെ ഡാമേജ് ഒക്കെ അവൻ കൊടുത്തിട്ടുണ്ട്. എന്താന്ന് ദൈവത്തിനറിയാം. എൻ്റെ മോനെ ഗൈസ്, ഒരു കിട്ടില്ല കിടുക്കാച്ച് ഹെഡ് ഷോട്ടാണ്. ഓക്കെ ഓക്കെ എടാ, എവിടെ നിന്നും അടി വരുന്നുണ്ടടാ. ലൈഫ് സെറ്റാക്കിയിട്ട് നോക്കടാ മോനെ.
അടി അടി അവനടി അവനടി ഒരു ഹെഡ് കൊടു ഹെഡ് പോട് ഹെഡ് പോട്ട് കണ്ണ ഹെഡ് പോട്ട് കണ്ണാവി എൻ്റെ മോൻ ഗൈസ് വേറൊരുത്തനവിടെ ഇവനെങ്കിലും കുറച്ച് ബുദ്ധി ഉണ്ടായാൽ മതിയായിരുന്നു. ശിവനെ ഇതേത് ഇല്ല, എന്താണ് ഇവൻ്റെ അവസ്ഥ? ഓക്കെ ആ പെട്ടിൻ്റെ ബാക്കിലാണ്, ഇവന്മാർക്കൊന്നും കണ്ണില്ലേ? അരേ ക്യാ ബൈ സാപ്പ്. ഇത്രയും രണ്ട് പോത്ത് പോലത്തെ പിള്ളേരുണ്ടായിട്ട് ഇവൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നു വെച്ചാൽ ലക്ക് ഗൈസ്, ലക്ക് എന്നല്ലാതെ ഒന്നും പറയാനില്ല, ഒരു കില്ലാടി ലക്ക് തന്നെയാണ്. ഓക്കെ ഗൈസ്, യാ നമ്മൾ കളിച്ച് ജയിച്ച് ഗൈസ്. നമ്മളിപ്പോൾ ഫസ്റ്റ് തന്നെ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു പാഠം, എന്തായാലും ഫസ്റ്റ് പോയി വെടികൊള്ളാൻ നിൽക്കണ്ട. യാ ലാസ്റ്റ് എങ്ങനെ സാവധാനം പോയി വെടികൊള്ളുക അല്ലെങ്കിൽ ജയിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക. പക്ഷേ നമ്മുടെ റാങ്ക് എനിക്ക് ഉറപ്പാണ് ഗൈസ്, എനിക്ക് എല്ലാ കളിയിലും ഇപ്പിടിയാണ് ഗൈസ്. എന്താ ഗൈസ് ഇതിങ്ങനെ? യാ നമ്മൾ എന്ത് എപ്പോൾ റാങ്ക് അടുത്ത റാങ്ക് ചാടാൻ നിൽക്കണോ? ഒരു റാങ്ക് കൂടി ഒരു റാങ്ക് കുറയും, പിന്നെ ഭാഗ്യത്തിന് പൊട്ട ഭാഗ്യം ഇങ്ങനെ കയറി വരുമ്പോൾ രണ്ട് വട്ടമൊക്കെ കയറാൻ ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ നമ്മൾ വെറുതെ സീനാകും. ഓക്കെ ഓക്കെ. അയ്യടെ മോനെ, ആരും കണ്ടില്ല എൻ്റെ കുട്ടീനെ. എൻ്റെ മോനെ ഓക്കെ ബൈ. ഒരു ദിവസം ബാഗ് നടിക്കാനുള്ള പ്ലാൻ ഉണ്ടല്ലോ. എവിടെ എൻ്റെ കുട്ടി? എൻ്റെ മോനെ ഗൈസ് എന്തിൽ ഉട്ടാപ്പിക്കണ്ണ്. ഗൈസ് നമ്മൾ മാറിപ്പോയ ഗണ്ണ്, ചെറിയ മാറ്റം മുഖ്യം ബിഗിലേ. ഓക്കെ ബൈ. ഒന്ന് ആ എൻ്റെ മോനെ ഗൈസ് ചക്ക മാസ് ചക്ക മാസ് ചക്ക മാസ് ചക്ക മാസ്. ഇനി രണ്ടുപേരായിട്ട് ഇവനെ വഴക്കിട്ടിട്ട് വേണം ഇനി നമ്മുടെ കളി ഒന്ന് പിടിച്ചുതരാം. എടാ അവിടെ ഉണ്ടാ, ഇരിയടാ ഇരിയടാ മോനെ ഇരിയടാ മോനെ. വെരി ഗുഡ്, ശരി എന്നാ. ഓക്കെ ബൈ. എൻ്റെ മോനെ എടാ നീ അങ്ങോട്ട് പോലെടാ. ആ വെക്കി വെടി വെക്കി വെടി വെക്കി. എൻ്റെ മോനെ ഗൈസ് പിന്നെ ഏത് ഗണ്ണാടപ്പോ ഒന്ന് സജസ്റ്റ് ചെയ്യടാ. ഗൈസ് AK-ഉം MP40-ഓ ഇപ്പം ശരിയാ തരാ. AK-47 ഉണ്ടോ? ഉണ്ടോ? AK ഉണ്ടെങ്കിൽ AK എടുക്കണം ഗൈസ്. AK പിവറാണ്, പിവർ ഒടുക്കത്തെ പിവറാണ് ഗൈസ്. AK ഒരു കില്ലാടി തന്നെ. ശരി എന്നാ ഗൈസ് നമുക്ക് AK-യുടെ സ്കിന്ന് കണ്ടോ, തെളങ്ങണ സ്കിന്നാണ് ഗൈസ്. ഞാൻ കിട്ടി വന്നിട്ട് 4-5 വീഡിയോ ചെയ്തത് കിട്ടിയിട്ട് വന്നിട്ട് തന്നെ പറഞ്ഞിട്ട് തന്നെ 4-5 വീഡിയോ ചെയ്തു. നിങ്ങൾക്ക് മടുത്തിണ്ടാവും. ഓക്കെ ബൈ, ഞാൻ പറച്ചത് നിർത്തി ഗൈസ്. ശരി എന്നാ ഗൈസ്, നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മളെങ്ങനെ ഇവിടെ നിന്ന് കയറുക. അയ്യോ വേണ്ട ഗൈസ്, നമുക്ക് റിസ്ക് എടുക്കാൻ വയ്യ. ഓക്കെ ഇവിടെ ആരുമില്ലേ? ശരി എന്നാ. എൻ്റെ മോനെ ഗൈസ് എവിടെ നിന്നോ ഒരു വെടി, വെടി കേട്ടാൽ നമ്മൾ പോകും. അതെൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ഓക്കെ സ്മോക്ക് ഒക്കെ ഇട്ടിട്ടുണ്ട് പിള്ളേര്. ഗൈസ് മേലെയാണ് അടി, മേലെയാണ് അല്ലേ? ഓക്കെ ഓക്കെ, ഐ ആം വെയിറ്റിംഗ്. എൻ്റെ മോനെ ഗൈസ് എന്താ ഗൈസ്, ഞാനും ഒക്കെ അവനും ഒക്കെ അവൻ മാത്രം അടിക്കാൻ കിട്ടുന്നു, എനിക്ക് മാത്രം കിട്ടിയില്ല. ആ ശരി എന്നാ. ഓക്കെ ബൈ. റാങ്ക് പോയില്ലോ. ഓക്കെ ബൈ ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞൊന്ന് വന്ന് ഒന്ന് പോകും. യാ പോ, സ്റ്റാർ പോ, സ്റ്റാർ പോ. എൻ്റെ മോനെ ഗൈസ് പ്രൊട്ടക്ഷൻ പോയിന്റ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഒന്നും നോക്കിയില്ല, എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു ഗൈസ്. 4-5 അലോക്ക്, ചെ 4 നല്ല കട്ട പ്ലേയേഴ്സ് ആണെങ്കിൽ അലോക്ക് വേണമെന്നൊന്നുമില്ല, പക്ഷെ ചിലവന്മാർ അലോക്ക് കൊണ്ടുവരും. നമ്മുടെ ടീമിൽ തന്നെ എന്താ കാര്യം പറയണത്, നമ്മളെക്കാളും നമ്മളെന്ന് പറയണ്ട, നമ്മളെ ഏറ്റവും കട്ട നൂബ് ഫസ്റ്റ് പ്ലെയറായ പ്രിമിസോ
എന്തൊന്നും പേരാണ് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും എല്ലാവർക്കും പറയാം ഫ്രീ ഫയർ കിട്ടിയ ഫസ്റ്റ് കിട്ടുന്ന ആള് അവനെ പോലെ അതിനേക്കാളും ആ ഫസ്റ്റ് കളിക്കുന്ന ആളേക്കാളും വളരെ ലോ ക്വാളിറ്റിയേക്കാളും വളരെ മണ്ടത്തരവുമായ സ്കില്ലുകളാണ് അവർ പുറപ്പെടുവിക്കുക. കാരണം അവന്മാരുടെ സ്കില്ലൊക്കെ വല്ലാതെ അലോക്കൊക്കെ കാണുമ്പോൾ നമുക്കൊക്കെ കിട്ടി നമ്മൾ കൊതിച്ചു പോകും. പിന്നെ നമ്മൾ അതേപോലെ കളിക്കുന്നുണ്ട് കിട്ടാൻ നന്നായി പകെ പോയി. അപ്പോൾ നമ്മൾക്ക് ഇനി പോകാം, ഇനി നമുക്ക് ലെറ്റ്സ് ക്രാക്ക് ഇറ്റ്. എന്ത് ക്രാക്കണ്? ഒന്നുമില്ല, മെയിൻ ജസ്റ്റ് കുറേ രസം അല്ലേ ഗൈസ്? അപ്പടിയല്ല ഗൈസ്, അപ്പടിയാണോ? അപ്പടി തന്നെ ഗൈസ്. എന്തായാലും ആരും നമ്മുടെ കൂടെ വരുന്നില്ല. അപ്പോൾ ആ ശരി, എന്നാ വലിയ കാര്യത്തിൽ കയറിപ്പോയാണ്. ഇപ്പം എന്തായി? ശശിയായി, ഇങ്ങോട്ട് വാടോ. നമുക്ക് മെല്ലെ ഇവനെ റിവൈവ് ചെയ്യാം നൈസിൽ. ഓക്കെ ഓക്കെ, അണ്ണയാറെ തളപതി എൻ്റെ മോനെ ഗൈസ്. നമുക്ക് എന്ത് 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 ഗൈസ്, എല്ലാം പ്ലാറ്റിനം ആണല്ലോ, കട്ട പ്ലാറ്റിനം ആണല്ലോ. പിന്നെ എന്താണോ, പിന്നെ എന്താണോ, പിന്നെ എന്താണോ നമ്മളെ ജയിക്കാതെ? ഏടോ എടോ, ബാക്ക് നാടോ അടിക്കണ ഭ്രാന്ത. ഇത്രയും നല്ലൊരു ചാൻസ് കിട്ടി, നമ്മൾ ഒരു കില്ലെങ്കിലും എടുക്കാൻ പറ്റിയത് എടുക്കും, ടീമിന് കുറച്ചെങ്കിലും ബോണസ് കിട്ടും. ഇത് വെറും ലുട്ടാ പീസ് ആണ് നമ്മുടെ ഇവിടെ കളിക്കാൻ വരണമെങ്കിൽ ഭ്രാന്ത് വരുന്നുണ്ട്. നമ്മൾ നന്നായി കളിക്കണമല്ലേ ഈ ഒരു കളിയിൽ നമുക്ക് പോയി കിട്ടും. കാരണം ഇപ്രാവശ്യം നമുക്ക് പ്രൊട്ടക്ഷൻ പോയിന്റ്സ് ഒരു തേങ്ങയും കിട്ടിയിട്ടില്ല ആയിക്കാ. അപ്പോൾ നമുക്ക് M10 ഒക്കെ കിട്ടി, അതെടുത്ത് നാല് വെടി, രണ്ട് വെടി വെച്ചാൽ അതിൻ്റെ കാര്യം അത്തോട്ട് കൂട്ടി ഹുദാഹവ. ഓക്കെ, അപ്പോൾ ഇപ്പം തുറക്കും. ഫസ്റ്റ് നമ്മൾ ഡിഫെൻസ് നോക്കും, എന്നിട്ട് വേണം നമ്മൾ റഷിങ്. ചിലമാർ നേരെ റഷ് ചെയ്യാൻ പോകും, അതുകൊണ്ട് നമ്മൾ ഡിഫെൻസ് എന്നൊരു പരിപാടി ഏറ്റെടുത്തിരിക്കുകയാണ്. ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല, നമ്മൾ സ്വയം ഇഷ്ടം തന്നിഷ്ടപ്രകാരം ഡിഫെൻസ് എന്ന ജോലി ഏറ്റെടുക്കുന്നു. പിന്നെ അല്ല എൻ്റെ മോനെ ഗൈസ്, എജ്ജാതി സീന്. ഇവിടെ നിന്ന് ആരെങ്കിലും വന്ന് അടിക്കുവോളാ ഇനി അതിനിടയിൽ. ഓക്കെ ഓക്കെ, നില്ല നില്ല ഗൈസ്, ഇത് ആരടാ അടിച്ച്? ഇത് ആരടാ അടിച്ചേ ഗൈസ്? വാട്ട് ഈസ് ദീസ് ഗൈസ്, വാട്ട് ഈസ് ദീസ്? ആ ശരി എന്നാ. ഓക്കെ ബൈ ഗൈസ്. നമ്മൾ തോക്കാൻ വേണ്ടി മാത്രമാണോ കളിക്കുന്നത്? നിങ്ങളിത് കാണുക സുഹൃത്തുക്കളെ, നിങ്ങളിത് കാണുക സുഹൃത്തുക്കളെ. അയ്യോ ഉറുകുതെ, കൈവിട്ട് കളി കൈവിട്ട് പോയി, കൈവിട്ട് പോയി അവറാച്ച ഗൈസ്. ഇതാണ് നമ്മൾ, ഇതാണ് നമ്മൾ പ്ലാറ്റിനം കയറിയിട്ട് ഇനി പോകണ ഒരു സങ്കടം കാണാൻ വയ്യ. എത്ര കഷ്ടപ്പെട്ടാണ് എല്ലാ ഫ്രീ ഫയർ പ്ലേയേഴ്സിനും അറിയാം എത്ര കഷ്ടപ്പെട്ടാണ് അവർ ഓരോരോ ഇത് എടുക്കണമെന്ന്. ബട്ട് അതോടുകൂടി ഇതാവ ആ ഒരു എടുത്ത് നമ്മൾ വല്ല മെയിനായിട്ട് വല്ല വലിയൊരു കാര്യത്തിൽ സംസാരിച്ചൊക്കെ വരുമ്പോഴേക്കും അത് പോയി കിട്ടും. അപ്പോൾ ശരിയെന്നാ. എടോ ആരടാ 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 അടിക്കുന്നത്? ഇതാണ് ഇവരിൻ്റെ ബിഗ് മണ്ടത്തരം ഓഫ് ദി ഇയർ. ഓക്കെ അവിടെ നിൽക്ക്, വെറുതെ വെടിയുണ്ട് വടയായിട്ട് റിവൈവ് ചെയ്യാൻ പോകുമ്പോൾ വലിയ റോള്. ഇതാണ് ഇതാണ് ഇനി പിന്നെ ലൈഫ് കൂടി സെറ്റാക്കിയിട്ടുള്ള ഓടി തള്ളുണ്ട് ഗൈസ്. ഇനി ഒന്ന് നമുക്ക് വയ്യ കേട്ടോ റിവൈവ് ചെയ്യാൻ. പിന്നെ അല്ല ഗൈസ്, നമുക്ക് ഫസ്റ്റ് ഇങ്ങോട്ട് കയറാം. അയ്യോ ആ ഗൈസ്, സേവ്സ് കൊണ്ട് പുറത്ത് തള്ളിയതാണെങ്കിൽ പെട്ട് ഗൈസ്. നമ്മൾ ജയിച്ചോ? ഓക്കെ ബൈ. ഏ ഗൈസ്, ഇറ്റ്സ് എ വിന്നിങ് ടൈം, ഇറ്റ്സ് എ പാർട്ടി. MP40 200 പോയിന്റ്സിൽ നമ്മൾ തീർച്ചയായും എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം. അയ്യോ ഒരു വേസ്റ്റ് ഉണ്ടായിരുന്നു, അതും പോയി കിട്ടിയോ? അയ്യോ ഗൈസ്, രണ്ട് ബേഴ്സ് ക്യാരക്ടർ, രണ്ട് ഗേൾസ് ക്യാരക്ടർ, ബാറ്റ്സ് കളിച്ചിരിക്കുന്നത് അവരാണ് അവറാച്ച. എൻ്റെ മോനെ ഗൈസ്, നമുക്ക് ഒരു കളിയെങ്കിലും പിടിക്കണ്ടേ? പിന്നെ അല്ല, പിടിക്കണം 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 കളി പിടിക്കണം. എന്നെ ഫസ്റ്റ് ഫസ്റ്റ് എന്നെ ചെന്ന് കയറി കൊടുക്കും, എന്നിട്ട് ഇപ്പം പിടിക്കും കളി. ഒന്ന് പോടാവേ എൻ്റെ മോനെ ഗൈസ്, ഇപ്പം ഒരു സൈഡിൽ നിന്നൊരു പിടി കിട്ടും. ഓക്കെ ബൈ. പ്ലാനിങ്ങിൽ ബാക്ക് നട്ടിച്ചാൽ കാര്യമെല്ലാം സ്മൂത്തായി പോകും. ലൈക്ക് ദാറ്റ്. ഏ ആരണം നോക്കായി സ
സാരിക്കോ ലൈഫോ ലൈക്കോ ഇടത്തൊക്കെ പോട്ടെ. ഇത് നമ്മളെ കൊമ്മാണ് ഒരു വട്ടം, പിന്നെ അല്ല. അയ്യോ അയ്യോ, എടോ മാറടോ പ്രാന്ത, എന്നെ കൊല്ലാൻ വേണ്ടിയുള്ള എല്ലാ ഐഡിയ വണ്ടിയിൽ ഉണ്ടല്ലോ എൻ്റെ മോനെ. ആ ഇനി ഇവൻ മാത്രമേ ഉള്ളൂ, കാണിച്ചരാ വാട്ടാ മോനെ. നമുക്കൊരിത് കൂടി ഇട്ട് കൊടുക്കാം, ഒന്ന് പേടിക്കട്ടെ. എനിക്കൊന്നും അയ്യോ ഉറുകതേ എൻ്റെ മോനെ. കൈസ് ഇപ്പോൾ ഉറുകയാണെ, അവിടെ നിന്നിട്ട് ലൈഫ് സെറ്റാക്കിയതാണ്. കാ മോൺ മാൻ 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 കാണ മോൺ മാൻ 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 എൻ്റെ ഒരു ഇത് കൂടി ഉണ്ടോ, പൊട്ടിച്ച് കളയണം. എടാ നീ എൻ്റെ മണ്ടയ്ക്ക് വന്ന് ഇറങ്ങാണല്ലോ, എൻ്റെ സ്വഭാവം മാറും. ഓക്കെ, ഇവൻ എന്ത് ഭ്രാന്തനാണോ എൻ്റെ മോനെ. കൈസ് പവർ, ഇത്ര പവറോ നമുക്ക് തന്നെ ഫസ്റ്റ് അടി കിട്ടി. ഓക്കെ ബൈ. ഗൈസ് ഇവനെ ഇതാണ് നമ്മൾ കളിക്കാൻ ഇറങ്ങാത്തത്, നമ്മൾ മാത്രം എപ്പോഴും ചാവണം. ഞാനൊന്നും മിണ്ടില്ല ഗൈസ്, എന്ന് പറയാനല്ലേ പറ്റുള്ളൂ. എല്ലാം നമ്മുടെ കയ്യിലല്ലേ കെട്ടക്കിന്, കാരണം വെസ്റ്റ് എടുക്കാതിരുന്നത് പൊട്ടിച്ച് കളഞ്ഞിട്ട് ഇപ്പോൾ വലിയ വീട്. ഓക്കെ ഓക്കെ മാൻ, ഓക്കെ മാൻ, ഓക്കെ മാൻ മാൻ മാൻ. എൻ്റെ മോനെ ഗൈസ് കിട്ടിലും പ്രൊട്ടക്ഷനായിട്ട് കിട്ടിയ കേസാണ് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. അയ്യോ എന്തൊരു അടി ഉണ്ടല്ലോ. ഓക്കെ ഗൈസ്, ഓക്കെ ഗൈസ്, ഓടിത്തള്ളിക്കോ സുഖന. ശിവനെ ഇത് ഏത് ജില്ല? ഓക്കെ ഗൈസ്, ഇവർക്ക് വലിയ ആദ്യം തന്നെ പോയി ചെന്ന് കൊടുക്കാൻ വലിയ നെയ്യ് ഇത് നേർച്ച വലുതും ഉണ്ടോ ഗൈസ്? ഒന്നേ ഒന്നാണ്, ഒന്നേ ഒന്നാണ്. ഉമ്മാരെ എവിടെ നിന്നാണോ അടിക്കണ മനുഷ്യൻ. ഓക്കെ മാ, ഇനി പ്ലാനിങ് വേണം, കാരണം സ്ക്വാഡാണ്. മാമനോടൊന്നും തോന്നല്ലേ, ഉമ്മാരൊക്കെ ഒറ്റയ്ക്ക് ചെന്ന് കയറി കൊടുത്തിട്ട് നമ്മളെ വലിയടാക്കാൻ. അതിൻ്റെ ഇടയ്ക്ക് ഒരു ലാഗുവോ? ശരി എന്നാ. ഓക്കെ ഗൈസ്, അവിടെ ഗൈസ് വാട്ട് എ ടൈമിങ് വാട്ട് എ ടൈമിങ് വാട്ട് എ ടൈമിങ് ഗൈസ്, കറക്റ്റ് നേരത്തെ കോള് വന്നു. ഉമ്മച്ചി ആയിരുന്നു പുറത്തെങ്ങോട്ടോ പോകണമെന്ന് പറഞ്ഞ് വിളിച്ചാണ്. അപ്പോൾ നമ്മുടെ നെറ്റ് കംപ്ലീറ്റ് പോയി സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ കളിയെല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞ് എന്ന് അർത്ഥം. ഓക്കെ യുനോ, അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഓക്കെ ബൈ. ഗൈസ് റൗണ്ട് സിക്സ് ഉണ്ടോ എൻ്റെ മോനെ? ഗൈസ് ലെവല് ശരി, കുഴപ്പമില്ല. നമ്മളെന്തായാലും യാ സ്ക്രീൻ റെക്കോർഡറൊക്കെ വർക്കിംഗ് ആണ്. ഈ ആണ് നെറ്റ്, വാട്ട് വാട്ട് ഇസ് ദിസ്? അയ്യോ ഗൈസ് നെറ്റ് ഓണാക്കാൻ മറന്ന പണി ആളും. മാമനോടൊന്നും തോന്നല്ലേ. ഓക്കെ എം ടെൻ എടുത്തിരിക്കുകയാണ്, ഒന്ന് പോടാ. നമുക്ക് ഇതൊക്കെ എടുക്കാൻ പോവാണ് സുഹൃത്തുക്കളെ. ഹേ ഹേ ഗൈസ്, എന്താ നെറ്റ് വരാത്തെ? വാട്ട് ഇസ് വാട്ട് ഈസ് വാട്ട് ഈസ് ദിസ് വാട്ട് ഈസ് ദിസ് ഗൈസ്? നെറ്റൊക്കെ ഉണ്ട്, എന്തോ ഒരു സീനാണ് ഗൈസ്. എന്തായാലും നമ്മൾ ചാവാൻ പോവാണ്. ഓക്കെ ബൈ. ഓക്കെ എൻ്റെ മോനെ ഗൈസ് എവിടെയാണ്, എവിടെയാണിത് ഗൈസ്? എല്ലാവരും ചത്തോ? ഓക്കെ ബൈ. ഗൈസ് എന്തോ എവിടെയോ ഒരു തകരാറ് മാതിരിയൊക്കെ ഗൈസ്. എന്തുവാ പണമില്ലേ? 3900 പിന്നെ എന്ത് വേടോ പോയെ ഉപ്പേക്കൽ തന്നെയാ. ഗൈസ് എല്ലാത്തിനും അടിച്ചിടാൻ പോവാണ്. ഈ ഒരു കളി നമുക്ക് എന്തായാലും പിടിക്കും, നമ്മളെന്തായാലും പിടിക്കും. നമ്മളല്ലാതെ പിന്നെ ആര് പിടിക്കും? ഓക്കെ ബൈ. എൻ്റെ മോനെ ഗൈസ് ഇത് എന്തുവാടോ, എന്തുവാടോ എല്ലാം നോക്കിയിട്ടിരിക്കുകയാണോ? ഓക്കെ ബൈ. എന്തായാലും നമ്മൾ ചാവുന്നറിയാം, കാരണം
എല്ലാവരും കൂടി കൂട്ടം ആത്മഹത്യ പോയ കൂട്ടമായിട്ട് വന്ന് നിന്നു. അപ്പോൾ ഓക്കെ ബൈ, വേണ്ട നമ്മളെ കളി കഴിഞ്ഞ് ഗൈസ്, കളി കഴിഞ്ഞ് ഒരു സ്റ്റാർ പോയി കിട്ടി. അയ്യോ ഊർഗതേ, എൻ്റെ സ്റ്റാർ പോയി. അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോ മൈൻഡ് അപ്പ് ചെയ്യാം. എനിക്ക് സങ്കടം ഒറ്റയ്ക്ക് തീർക്കണം. എന്ത് സങ്കടം, ഇതൊക്കെ എന്ത്, ഇതിലും വലുത് നമ്മൾ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ക്യാരക്ടർ, ഒരു M1887M18 ഗൈസ്. നമ്മുടെ ഇക്രു എൻ്റർടൈൻമെൻറ്റ്സിൽ എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. M18 കൊടുക്കില്ലല്ലോ. അപ്പോൾ M18 കൊണ്ടാണ് ഇപ്പോൾ ചേട്ടൻ നിൽക്കുന്നത്. ചേട്ടൻ എന്തൊക്കെയാ കൂട്ടിക്കുന്നുണ്ട്? അയ്യോ ടോ ഗൈസ്, ഷൂട്ട് കറോ, ഷൂട്ട് കറോ കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ മൈൻഡ് പേഷ്യൻ ലൈക്ക് അടിക്കുക, ചേരാ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ഹസീബ്. ഒരു മിനിറ്റ് കേട്ടോ. Signing out. Okay, bye.